The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to our social science class. ഇരുമ്പിനെ തോൽപ്പിക്കാൻ തുരുമ്പിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരിക്കൽ ഒരു പരുന്ത് താഴ്ന്ന് പറക്കുകയായിരുന്നു. താഴ്ന്ന് പറക്കുന്ന പരുന്തിനെ കണ്ടപ്പോൾ കാക്കയ്ക്ക് ഒന്ന് കൊത്താൻ തോന്നി. കാക്ക ചെന്ന് പരുന്തിനെ കൊത്തി. പരുന്ത് പ്രതികരിച്ചില്ല. വീണ്ടും കാക്ക ഒന്നുകൂടി ചെന്ന് കൊത്തി. പരുന്തിന് തന്നെ പേടിയാണെന്നപ്പോൾ കാക്ക മനസ്സിലാക്കി. അത് മനസ്സിലാക്കിയ കാക്ക പരുന്തിനെ മുകളിൽ ചെന്നിരുന്ന് പരുന്തിൻ്റെ തലയിൽ കൊത്തി. പരുന്ത് അനങ്ങിയില്ല. പക്ഷേ കാക്ക പോലും അറിയാതെ പരുന്ത് ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് പറക്കാൻ തുടങ്ങി. എന്നാൽ ഉയരങ്ങളിലേക്ക് പരുന്ത് ഉയരും തോറും കാക്കയ്ക്ക് അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ പോരാതെ വന്നു. അത് തന്നെ താഴെ വീണു. ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പരുന്തിന് കാക്കയേക്കാൾ അധികം ശക്തിയുണ്ടായിരുന്നു അല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് പരുന്ത് കാക്കയെ കൊത്തിയില്ല? പരുന്തിനറിയാം, കാക്കയെ കൊത്തുകയാണെങ്കിൽ കാക്ക കൂട്ടങ്ങളെല്ലാം വന്ന് തന്നെ ആക്രമിക്കും. അത് മനസ്സിലാക്കിയ പരുന്ത് ബുദ്ധിപൂർവം മുകളിലേക്ക് ഉയർന്നു പറന്നത്. അപ്പോ ഈ കഥ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്, നാം ഉയരുന്നത് കാണുമ്പോൾ പലരും നമ്മെ വിമർശിക്കാൻ ശ്രമിക്കും, പലരും നമ്മെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കും. നാം അതിലൊന്നും വകവയ്ക്കാതെ മുന്നോട്ട് കുതിക്കുക, ഉയരങ്ങളിലേക്ക് കുതിക്കുക. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ എക്സാം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇപ്പോൾ ഒരു എക്സാം കഴിഞ്ഞു. ഇനിയുള്ള ആ കഴിഞ്ഞ എക്സാം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ബുദ്ധിമുട്ടായിരുന്നുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ വിചാരിച്ച പോലെ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ അതൊന്നും ഓർത്ത് നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയരുത്. നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ നന്നായി അധ്വാനിക്കണം. കഠിന അധ്വാനത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് പരുന്തിനെ പോലെ പറന്നെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉറപ്പായും ഉണ്ടാവും. ഓക്കെ ചിൽഡ്രൻ, ഹോപ്പ് എവരിവൺ ഹാസ് ഡൺ ദ എക്സാംസ് വെൽ. ഇൻ ദ പ്രീവിയസ് ക്ലാസ്സസ് വി ഹാവ് ലേൺഡ് അബൌട്ട് ദ ഡിഫറെന്റ് കോണ്ടിനെന്റ്സ് ആൻഡ് ഓഷൻസ് അല്ലേ? നമ്മൾ 7 കോണ്ടിനെന്റ്സും 5 ഓഷൻസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ ടുഡേ ലെറ്റ് അസ് മൂവ് ഓൺ ടു എ ന്യൂ ചാപ്റ്റർ, ചാപ്റ്റർ 7, ദ ചേഞ്ചസ് റോട്ട് ബൈ അയൺ. അതായത് ഇരുമ്പ് കൊണ്ടുവന്ന മാറ്റങ്ങൾ. അയൺ ഇരുമ്പ് കൊണ്ടുവന്ന, അല്ലെങ്കിൽ ഇരുമ്പിന്റെ കണ്ടുപിടുത്തത്തോടുകൂടി ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ വി ഹാവ് ലേൺഡ് ഇൻ ദ പ്രീവിയസ് ക്ലാസ് ദാറ്റ് ഓൾ ദ സിവിലൈസേഷൻ എമർജ്ഡ് ഓൺ ദ റിവർ വാലീസ് അല്ലെ? റിവർ വാലീസിലാണ് എല്ലാ സിവിലൈസേഷൻസും ആരംഭിച്ചിരിക്കുന്നത്. ഹാരപ്പൻ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് അലോങ് ദ റിവർ ബേസിൻസ്, ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് ലൈക്ക് ജലം, ചെനാബ്, രവി, ബീസ് ആൻഡ് സത്ലജ്. അറൌണ്ട് 3500 ഇയേഴ്സ് എഗോ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നെയ്മിലി ആര്യൻസ് മൈഗ്രേറ്റഡ് ടു ദിസ് റീജിയൻ. We get information about the Aryans from Vedas. Vedas are religious books in Sanskrit language. അപ്പോ ഒരു പുതിയ ഗ്രൂപ്പ് ആളുകൾ വന്നു, അവരാണ് ആര്യന്മാർ. ഈ ആര്യന്മാരെ കുറിച്ചുള്ള അറിവ് കിട്ടിയത് എവിടെ നിന്നാണ്? വേദങ്ങളിൽ നിന്ന്. വേദങ്ങൾ എന്ന് പറയുന്നത് സാൻസ്ക്രിറ്റ്, സംസ്കൃത ഭാഷയിൽ എഴുതിയിട്ടുള്ള ബുക്കുകളാണ്. ഓക്കെ ദ വേദാസ് passed orally from generation to generation. The period during which
the human life as shown in the Vedas existed is known as Vedic period. Now, let us know more about Vedas. There are four Vedas. Which are they? Rig Veda, Yajur Veda, Sama Veda and Atharva Veda. Which are they? Rig Veda, Yajur Veda, Sama Veda and Atharva Veda. Now, about the Vedic period. The period between 1500 BC to 600 BC is known as the Vedic period. The Rig Vedic period is from 1500 BC to 1000 BC and the later Vedic period is from 1000 BC to 600 BC. The period of human life described in the Sama Veda, Atharva Veda, Yajur Veda is known as later Vedic period. Among the four Vedas, Rig Veda is the earliest. Which is the earliest Veda? Rig Veda. The period of human life described in this Rig Veda is known as Rig Vedic period. So, it is clear that human life existed during this period. അതായത് ഈ വേദകാലഘട്ടത്തിലെ മനുഷ്യ ജീവിതം അല്ലെങ്കിൽ മനുഷ്യന്മാര് ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ലെറ്റ് അസ് ലേൺ മോർ അബൌട്ട് ദ വേദിക് പീരീഡ്. ദ ഫേമസ് ഹിസ്റ്റോറിയൻ എ എൻ ബാഷാം ഹാഡ് ഡിസ്ക്രൈബ്ഡ് അബൌട്ട് ദ സോഷ്യൽ ലൈഫ് ഓഫ് ആര്യൻസ് ഡ്യൂറിംഗ് ദ റിഗ് വേദിക് പീരീഡ്. ദാറ്റ് ഈസ് ദ ഫാർമേഴ്സ് prayed for the increase of cattle, the warriors expected cattle as booty and the sacrificial priest was rewarded with cattle for his service. അതായത് ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻക്രീസ് ഓഫ് കാറ്റിൽ കന്നുകാലികളുടെ എണ്ണം നോക്കിയിട്ടാണ് ഓരോരുത്തരും അവരവരുടെ വെൽത്ത് അല്ലെങ്കിൽ അവരവർ വലിയ പണക്കാരനെന്ന് അവർ സമൂഹത്തിൽ അറിയപ്പെട്ടിരുന്നത്. എത്രത്തോളം കന്നുകാലികളുണ്ടോ അതിനനുസരിച്ചിട്ടാണ്, അതാണ് ഈ പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ബൈ ദിസ്? യെസ്, കാറ്റിൽ ഈസ് കൺസിഡേർഡ് ആസ് ഇമ്പോർട്ടൻറ്റ് വൺ, പ്രേഡ് ഫോർ ഇറ്റ്, ദ അതർ ആസ് booty or treasure. So, cattle was given much importance during the Vedic period. Let us learn why cattle was given this much importance. എന്തുകൊണ്ടാണ് കാറ്റിലിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം? Cattle was considered to be the most important form of wealth during the Rig Vedic period. The main occupation of the people during this period was cattle rearing. For cattle rearing ആയിരുന്നു ഏറ്റവും important ആയിട്ടുള്ള occupation. Okay? People were engaged in agriculture also. Not only cattle rearing, agriculture also gave more importance. Barley was the main crop. The group of Aryans who reared cattle were known as tribes. അവരെ പറഞ്ഞിരുന്ന പേര് അല്ലെങ്കിൽ അവരറിയപ്പെട്ടിരുന്നത് ട്രൈബ്സ് എന്നാണ്. ദ ചീഫൻ ഓഫ് ഈച്ച് ട്രൈബ് വാസ് നോൺ ആസ് രാജൻ. ഇനി ഹെഡ് ഓഫ് ദിസ് ട്രൈബ് ഈസ് നോൺ ആസ് രാജൻ. സിൻസ് കാറ്റിൽസ് ആർ കൺസിഡേർഡ് ഇമ്പോർട്ടൻറ്റ്, ദ ട്രൈബ്സ് ഫോട്ട് ഈച്ച് അതർ ഫോർ ദ പൊസഷൻ ഓഫ് കാറ്റിൽ. ഈ ട്രൈബ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം അല്ലെങ്കിൽ യുദ്ധം നടന്നിരുന്നത് ഈ കാറ്റിലിന് വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, there were battles among the Aryan tribes and also known as the Aryans and non-Aryans. The Aryans possessed horses and they had weapons which were made of copper and bronze. Since the Aryans had all these weapons and horses, they conquered the non-Aryans. അപ്പോൾ ആര്യൻസ് നോൺ ആര്യൻസിനെ അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് പിടിച്ചടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ദ പീപ്പിൾ ഹൂ വർ കോൺക്വേർഡ് ആൻഡ് ഡിഫീറ്റഡ് വേർ നോൺ ആസ് ദാസാസ് ഓർ ദാസിയാസ്. ഇനി ഇങ്ങനെ പിടിച്ചടക്കപ്പെട്ട ആളുകളെ അറിഞ്ഞിരുന്നത് ദാസാസ് അല്ലെങ്കിൽ ദാസിയാസ് എന്നായിരുന്നു. ദ ആര്യൻസ് ക്യാപ്ചർഡ് ദ കാറ്റിൽസ് ഓഫ് ദീസ് ഡിഫീറ്റഡ് പീപ്പിൾ. ദാറ്റ് ഈസ്
from the non-Aryans. അപ്പോൾ ആര്യൻസ് ഈ non-Aryansിന്റെ കയ്യിൽ നിന്നും അവരുടെ കാറ്റിൽസിനെയും കൂടി പിടിച്ചടക്കിയിരുന്നു. ഓക്കേ, നൗ ലെറ്റ് അസ് ലേൺ മോർ അബൌട്ട് ദ ഋഗ്വേദിക് പീരീഡ്. പീപ്പിൾ വർഷിപ്പ് ദ ഗോഡ്സ് സച്ച് ആസ് ഇന്ദ്ര, വരുണ ആൻഡ് അഗ്നി ആൻഡ് ഗോഡസ് അതിഥി ആൻഡ് ഉഷസ് ഡ്യൂറിംഗ് ദിസ് വേദിക് പീരീഡ്. The pottery which the Aryans were used grey in colour and was known as greyware. Ware means the commodity or product. Now look at the picture of the remain of a greyware used in this Rigvedic period. Appo ee Rigvedic period il avaru use cheyirunna greyware allengil oru endha paraya commodity or product adinte picture aanu ningalude kandathu. അപ്പോ ഋഗ്വേദിക് പീരീഡിനെ കുറിച്ച് നിങ്ങൾ കുറെ കാര്യങ്ങൾ, അവര് ആരാധിച്ചിരുന്ന ദൈവങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കി. അപ്പൊ നമുക്ക് അയൺ അല്ലെങ്കിൽ ഇരുമ്പിനേക്ക് കടക്കുന്ന, ഇരുമ്പ് കണ്ടുപിടിക്കുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനുശേഷമാണ് അയണിന്റെ ഇൻവെൻഷനും അതിനുശേഷം അയൺ കൊണ്ടുള്ള ഉപയോഗങ്ങൾ, അത് ഉണ്ടാക്കിയ മാറ്റങ്ങൾ, ഇതൊക്കെയാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോ ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ബൈ.